ഹരേ കൃഷ്ണ. ഭാഗവത സ്വാധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നത് ബ്രഹ്മശ്രീ കാന്തളൂർ രാധാകൃഷ്ണൻ, ഗുരുവായൂർ. തുടർന്ന് പ്രഭാഷണം ബ്രഹ്മശ്രീ ഡോക്ടർ കാരക്കാട് കേശവൻ നമ്പൂതിരി. ബ്രഹ്മശ്രീ ശ്രീജിത്ത് KCTP മുഴക്കുന്ന് കണ്ണൂർ ആലപിക്കുന്ന നാമകീർത്തനം. ഹരേ കൃഷ്ണ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്മഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമോധ്യായഃ. ശ്രീശുക ഉവാച: ആത്മമായാമൃതേരാജന് പരസ്യാനുഭവാത്മനഃ ന ഘടേദാർത്ഥസംബന്ധ സ്വപ്നദ്രഷ്ടുരിവാഞ്ചസ ബഹുരൂപയുവാഭാതി മായയാ ബഹുരൂപയാ രമമാണോ ഗുണേഷ്വസ്യ മമാഹമിതി മന്യതെ ഹിരിവാവ മഹിംനേസ്വേ പരസ്മിൻ കാലമായയോഃ രമേത ഗതസമ്മോഹഃ ത്യക്തോദാസ്തേ തദോ ഭയം. ആത്മതത്വവിശുദ്ധ്യർത്ഥം യദാഹ ഭഗവാൻ ഋതം ബ്രഹ്മണേ ദർശയൻ രൂപം അവ്യളീകവ്രതാദൃതഃ സാദിദേവോ ജഗതാം പരോ ഗുരുഃ സ്വധിഷ്ണ്യമാസ്ഥായ ശുശ്രൂഷയേക്ഷത താം നാദ്യഗച്ഛത് ദൃശമത്ര സമ്മതാം പ്രപഞ്ചനിർമാണവിധിര്യയാ ഭവേത്. സചിന്തയന്ത്യക്ഷരമേകദാംഭസ്യുപാശൃണോത് ദുർഗതിതം വചോ വിഭോ സ്പർശേഷു യൽ ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃപയധനം വിദുഃ. നിശമ്യതൽ ഭക്തദിദൃക്ഷയാ ദിശോ വിലോക്യ തത്രാന്യതപശ്യമാനഃ സ്വധിഷ്ണ്യമാസ്ഥായ വിമൃശ്യതദ്ധിതം തപസ്യുപാദിഷ്ടൈവാദധേ മനഃ. ദിവ്യം സഹസ്രാബ്ധമമോഘദർശനോ ജിതാനിലാത്മാ വിജിതോഭയേന്ദ്രിയഃ അതപ്യത സ്മാഖിലോകതാപനം തപസ്തപീയാം സ്തപതാം സമാഹിതഃ തസ്മൈ സ്വലോകം ഭഗവാൻ സഭാജിതഃ സന്ദർശയാമാസ പരം നയത് പരം വ്യപേതസംക്ലേശവിമോഹസാധ്വസം സ്വദൃഷ്ടവദ്ഭിർവിബുധൈരഭിഷ്ടുതം പ്രവർത്തതേ തത്ര രജസ്തമസ്തയോഃ സത്വം ച മിശ്രം ന ച കാലവിക്രമഃ നയത്ര മായാ കിമുതാ പരേ ഹരേരനുവൃതാ യത്ര സുരാസുരാർച്ചിതാഃ ശ്യാമാവദാതാഃ ശതപത്രലോചനാഃ പിശംഗവസ്ത്രാഃ സുരുചഃ സുപേശസഃ സർവേ ച ദുർഭാഗവ ഉന്മിഷൻ മണിപ്രവേകനിഷ്കാഭരണാഃ സുവർച്ചസഃ പ്രവാളവൈഡൂര്യമൃടാളവർച്ചസഃ പരിസ്ഫുരൽകുണ്ടലമൗലിമാലിനഃ ബ്രാജിഷ്ണുവീര്യഃ പരിതോ വിരാജതേ ലസദ്വിമാനാവലിഭിർമഹാത്മനാം. വിദ്യോതമാനഃ പ്രമദോത്തമാദ്യുതിഃ സവിദ്യുതഭ്രാവലിഭിർയഥാ നഭ സ്വീയത്ര രൂപിണ്യുരുഗായ പാദയോഃ കരോതി മാനം ബഹുധാ വിഭൂതിഭിഃ പ്രേംഘം ശ്രിതായ കുസുമാകരാനുഗൈഃ വിഗീയമാനാ പ്രിയകർമ്മ ഗായതി ദദർശ തത്രാഖില സാത്വതാം പതിം ശ്രിയഃ പതിം യജ്ഞപതിം ജഗൽപതിം സുനന്ദനന്ദപ്രബലാർഹണാദിഭിഃ സ്വപാർഷദമുഖ്യൈഃ പരിസേവിതം വിഭും ഭൃത്യപ്രസാദാഭിമുഖം ദൃഗാസവം പ്രസന്നഹാസാരുണലോചനാനനം.
കിരീടിനം കുണ്ടലിനം ചതുർഭുജം പീതാംബരം വക്ഷസി ലക്ഷിതം ശ്രിയ അധ്യർഹണീയാസനമസ്ഥിതം പരം വൃതം ചതുഷോടശ പഞ്ചശക്തിഭിഹി യുക്തം ഭഗൈഹി സ്വൈരിതരത്ര ചാധ്രുവൈഹി സ്വയേവ ധാമൻ രമമാണമീശ്വരം തദ്ദർശനാക്ലാദപരിപ്ലുതാന്തരോ ഹൃഷ്യത്തനു പ്രേമഭരാശ്രുലോചന നാമ പാദാംബുജമസ്യ വിശ്വസൃക് യൽ പാരമഹംസേന യഥാധിഗമ്യതേ നാരായണ തം പ്രീയമാണം സമുപസ്ഥിതം തഥാ പ്രജാവിസർഗേ നിജശാസനാർഹണം ബഭാഷയീഷസ്മിതശോചിഷാ ഗിരാ പ്രിയ പ്രിയം പ്രീതമനാഹ കരേ സ്പൃശൻ ശ്രീഭഗവാൻ ഉവാച ത്വയാഹം തോഷിതഃ സമ്യക് വേദഗർഭ ശിശിർക്ഷയാ ചിരം ഭൃതേന തപസാ ദുസ്തോഷ കൂടയോഗിന വരം വരേ ഭദ്രം തേ വരേശം അഭിവാഞ്ഛിതം ബ്രഹ്മൻ ശ്രേയഃ പരിശ്രാമഃ പുംസോ മദ്ദർശനാവതി മനീഷിതാനുഭാവോയം അമലോകാനുലോകനം യതുപസ്സുപ്ത്യർഹസി ചകർത്ഥപരമം തപഃ പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖ സജാമി തപസേവേദം ഗ്രസാമി തപസാ പുനഃ ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപഃ ബ്രഹ്മോവാച ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോവസ്ഥിതോ ഗുഹ വേദഖ്യ പ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം തഥാപി നാഥമാനസ്യ നാഥനാഥയനാധിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണഃ യഥാൽപമായ യോഗേന നാനാശക്തിവബൃംഹിതം വിലുംബൻ വിസജൻ ഗൃഹൻ ബിഭ്രത് ആത്മാനമാത്മന ക്രീഡസ്യാമോഘസങ്കൽപ്പ പൂർണനാഭിര്യഥോർമുദേ തഥാ തദ്വിഷയാം ദേഹി മനീഷാം മൈ മാധവ ഭഗവച്ഛിക്ഷിതമഹം ഭഗവത് ശിക്ഷിതമഹം കരവാണി ഹ്യതന്ത്രിതഃ നേഹമാനഃ പ്രജാസർഗം ബദ്ധേയം യദനുഗ്രഹാത് യാവൽ സഖാ സഖ്യുരിവേശ തേ കൃതഃ പ്രജാവിസർഗൈ ഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധമദോ ജമാനിനഃ ശ്രീഭഗവാൻ ഉവാച ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാനസമന്വിതം സരഹസ്യം തദം ഗഞ്ച ഗൃഹാണഗതിതം മയാ യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മകഃ തഥൈവ തത്വവിജ്ഞാനമസ്തു തേ മദനുഗ്രഹാത് അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സദസൽപരം പശ്ചാദഹം യഥേതച്ചായോവശിഷ്യേത സോസ്മ്യഹം ഹൃദയർത്ഥം യൽ പ്രതീയേതാന പ്രതീയേതജാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാതമഃ യഥാമഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നതേഷ്വഹം കൂഷ് നാരായണ ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയവ്യതിരേകാഭ്യാം യസ്യാ സർവത്ര സർവദാ ഏതന്മതം സമാതിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കരീചിൽ ശ്രീശുക ഉവാച സമ്പ്രതിശൈവമജനോ ജനാനാം പരമേഷ്ഠിനം പശ്യതസ്തസ്യ തദ്രൂപം ആത്മനോന്യരുണദ്ധരി അന്തർഹിതേന്ദ്രിയാർത്ഥായ ഹരയേ വിഹിതാഞ്ജലിഹി സർവഭൂതമയോ വിശ്വം സസർജേദം സപൂർവവത് പ്രജാപതിർധർമ്മപതിരേകതാ നിയമാൻ ഭദ്രം പ്രജാനമന്വിച്ഛൻ ആതിഷ്ഠൽ സ്വാർത്ഥകാമ്യയാ തം നാരദ പ്രിയതമോ രിഗ്ധാദാനമനുവ്രത ശുശ്രൂഷമാണ ശീലേന പ്രശ്രയേണ ദമേന ച മായാം വിവിദിഷൻ വിഷ്ണോ മായേശസ്യ മഹാമുനി മഹാഭാഗവതോ രാജൻ പിതരം പര്യതോഷയൽ തുഷ്ടം നിശാമ്യ പിതരം ലോകാനാം പ്രപിതാമഹം ദേവർഷി പരിവപ്രച്ഛ ഭവാൻ യന്മാനുപൃച്ഛതി
तस्माइदं भागवतं पुराणं दशलक्षणं प्रोक्तं भगवता प्राह प्रीतः पुत्राय भूतकृत नारदः प्राह मुने सरस्वत्यास्तटे नृप ध्यायते ब्रह्मपरमं व्यासायामि ततेजसे यदुदाहं त्वया पृष्टो वैराजाल्पुरुषादिदं यदासीत् तदुपाख्यास्ये प्रश्नानन्यांश्च कृत्स्नशः हरि ओं तत्सत् श्रीमद्भागवते महापुराणे पारमहंस्यां विदायां द्वितीयस्कन्धे नवमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द श्रीकृष्णार्पणमस्तु। हरे कृष्ण राधेश्याम हरे कृष्ण 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 हरे 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 राम 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 हरे 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 श्रीकृष्ण शरणम् श्री गोपी चरणारविंद परमाणवे नमो नमः। हरे श्री गुरुवायूरप्पा शरणम् सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद। श्रीमद्भागवतम् द्वितीय स्कंधത്തിലെ ഒൻപതാമത്തെ അധ്യായത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഒൻപതാമത്തെ അധ്യായം പ്രസിദ്ധമായ ചതുശ്ലോകി ഭാഗവതമാണ്. ഗംഗാനദിയുടെ കരയിൽ പരീക്ഷിത് മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയായി ശ്രീമദ് ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷിയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് വളരെ ഭക്തിയോടുകൂടി അങ്ങനെ കേൾക്കുകയാണ്. അതുപോലെ തന്നെ പ്രേമസ്വരൂപനായ ഭഗവാന്റെ കഥ അത്യന്തം ഭക്തിയോടുകൂടി ആത്മാരാമനും ഈ ഭൗതിക ബന്ധങ്ങളിൽ നിന്നെല്ലാം അതീതനുമായ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് അവിടെ നിന്ന് കേൾക്കാനിടയായ സൂത പൗരാണികനാണ് നൈമിശാരണ്യത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷിത് ശുഗസംവാദത്തിലെ പരീക്ഷിത് മഹാരാജാവ് ദ്വിതീയ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആത്മാവിന് ദേഹബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജീവാത്മാവും പരമാത്മാവായ ഈശ്വരനും ഒന്നു തന്നെയാവുമ്പോൾ ജീവാത്മാവിന് ദേഹബന്ധവും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ വഴിയില്ലല്ലോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം കൂടിയാണ് നവമാധ്യായം ഒമ്പതാമത്തെ അധ്യായം. പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചതിനാദ്യം ശ്രീശുഗബ്രഹ്മർഷി ഉത്തരം പറഞ്ഞു കൊടുത്തു. ആത്മാവിന് ദേഹബന്ധം മായയുടെ സ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ആത്മാവ് ജ്ഞാനസ്വരൂപനാണ്. സ്വപ്നാവസ്ഥയിൽ ഒരു പുതിയ ദേഹമുണ്ട് എന്ന് തോന്നുന്നത് പോലെ ആത്മാവിന് മായാസംബന്ധം ഹേതുവായിട്ട് ദേഹമുണ്ടെന്ന മിഥ്യാബോധം ജനിക്കുന്നു. മായയ്ക്കാണെങ്കിൽ അനേകം രൂപങ്ങളുണ്ട്. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സ്വഭാവമാണ് മായയ്ക്കുള്ളത്. അതുകൊണ്ട് ആത്മാവ് മനുഷ്യൻ ദേവൻ തിരിയക്കുകൾ ഇങ്ങനെ പല ശരീരങ്ങളും സ്വീകരിക്കുന്നു എന്നുള്ള തോന്നല് മായാബന്ധം കൊണ്ട് ആത്മാവിന് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സത്വാദികളായ ത്രിഗുണങ്ങളുണ്ടല്ലോ, സത്വഗുണം രജോ ഗുണം തമോ ഗുണം, ഈ ത്രിഗുണങ്ങളെ സ്വീകരിക്കുന്നതുകൊണ്ട് ആത്മാവിന് ഞാൻ എൻ്റേത് എന്നൊക്കെയുള്ള അഭിമാനവും ഉണ്ടാകുന്നു. കാലം മായ മുതലായവയുടെ സ്വാധീനത്തിൽ നിന്ന് മോചനം സംഭവിക്കുമ്പോൾ, ഈ മായാബന്ധത്തിൽ നിന്ന് മോചനമുണ്ടാകുമ്പോൾ യഥാർത്ഥ തത്വം ഗ്രഹിക്കാൻ ആത്മാവിന് സാധിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മാവിന് പോലും സാംസാരിക ബന്ധത്തിൽ ഭയമുണ്ടായിരുന്നു. ഭവഭീതനായ അദ്ദേഹത്തിൻ്റെ ഭയം നീക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ശ്രീ നാരായണമൂർത്തി വൈകുണ്ഠമൂർത്തി ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്. സ്ഥിതായ ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം എന്ന് ദ്വാദശ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതായത് ഭവഭീതനായ
ബ്രഹ്മദേവന്റെ സാംസാരിക ഭയത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നൽകാൻ കൂടിയാണ് ഭഗവാൻ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത് എന്ന് നമുക്കറിയാം. ആദിനാരായണമൂർത്തിയായ ഭഗവാന്റെ നാഭി സരോരുഹത്തിലാണ് ബ്രഹ്മദേവൻ ഉണ്ടാകുന്നത്. പിന്നീട് ആ ബ്രഹ്മദേവന് സൃഷ്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടായി. സൃഷ്ടി ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായെങ്കിലും എങ്ങനെയാണ് സൃഷ്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ബ്രഹ്മദേവന് അറിയില്ലായിരുന്നു. സൃഷ്ടി ചെയ്യാൻ, പ്രപഞ്ച സൃഷ്ടി ചെയ്യാനുള്ള അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കുകയാണ് ബ്രഹ്മദേവൻ. എങ്ങനെയാണ് സൃഷ്ടി ചെയ്യാൻ സാധിക്കുക, അതിനെന്താണ് വേണ്ടത്, അതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിലാണ് ആ കർമ്മം നിർവഹിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ബ്രഹ്മദേവൻ ചിന്താവിഷ്ടനായിരിക്കുമ്പോഴാണ് ആകാശമാർഗത്തിൽ നിന്ന് അദ്ദേഹം രണ്ടക്ഷരം കേൾക്കാനിടയായത്. ഭാഗവതത്തിൽ പറയുന്നത് സചിന്തയൻ ദ്വ്യക്ഷരമേകത അംഭസ്യുപാശൃണോദ്വിർഗദിതം വചോ വിഭു സ്പർശേഷു യത് ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃപ യത് ധനം വിദുഹു എന്നാണ്. തായെന്നും പാ എന്നുള്ള അക്ഷരങ്ങളാണ് കേട്ടത്. പക്ഷെ അതങ്ങനെ വ്യക്തമായിട്ടല്ല ഭാഗവതത്തിൽ പറയുന്നത്. സ്പർശാക്ഷരങ്ങളിൽ 16-ാമത്തെയും 21-ാമത്തെയും അക്ഷരങ്ങൾ കേട്ടു എന്നാണ്. സ്പർശാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളാണ്. കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളിൽ 16-ാമത്തെ അക്ഷരമായ തായും 21-ാമത്തെ അക്ഷരമായ പായും അത് ചേർന്ന് തപ 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 എന്ന്. അന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാരംഭമാണ് ബ്രഹ്മദേവനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഭാഷയൊന്നും വേണ്ട രീതിയിലായിട്ടില്ല, അക്ഷരങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമല്ലാത്തതാണ്, നശിക്കാത്തതാണ്. അപ്പോൾ അക്ഷരങ്ങളുണ്ടായി, അക്ഷരങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് ചേർന്ന് വരുമ്പോൾ തപ തപ രണ്ട് പ്രാവശ്യം പറഞ്ഞു എന്നാണ്. തപ തപ എന്ന് കേട്ടപ്പോൾ ബ്രഹ്മദേവന് ആദ്യം അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം ഭഗവാനെ തന്നെ ധ്യാനിച്ച് അതിൻ്റെ അർത്ഥം തപസ് ചെയ്യുക എന്നാണ് എന്ന് മനസ്സിലാക്കി. തപസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിച്ച് ഏകാഗ്രമായ രീതിയിൽ ആ ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭഗവത്ഗീതയിലും മറ്റും സത്വഗുണപ്രധാനമായ തപസ്സിനെക്കുറിച്ചും അതുപോലെ രജോ ഗുണവും തമോ ഗുണപ്രധാനമായൊക്കെ ആയിട്ടുള്ള തപസ്സുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സൂക്ഷ്മാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തപസ്സിന് കുറേ അർത്ഥങ്ങളുണ്ട്. ബ്രഹ്മചര്യം, സത്യം, മൗനം, സ്വധർമാനുഷ്ഠാനം, ശീതോഷ്ണാദി സഹനം, ആഹാരവിഹാരാദികളിലെ മിതത്വം, ഇതെല്ലാം തപസ്സിൻ്റെ ഘടകങ്ങളാണ്. ബ്രഹ്മാവ് അങ്ങനെ ദീർഘകാലം തപസ് ചെയ്തു. ആ തപസ്സിനെ ശ്രീധരാചാര്യസ്വാമികളൊക്കെ പറയുന്ന അഖിലാനാം ലോകാനാം താപനം പ്രകാശകം. അഖിലലോകതാപനം എന്ന് ഭാഗവതത്തിൽ വിശേഷിപ്പിച്ചത് ശ്രീധരാചാര്യസ്വാമികൾ വിശദീകരിക്കുന്നത് അഖിലാനാം ലോകാനാം താപനം പ്രകാശകം എന്നാണ്. അതായത് ലോകത്തെ മുഴുവൻ സർവ്വലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ, സർവ്വലോകങ്ങൾക്കും പ്രകാശം നൽകുന്ന രീതിയിലുള്ളൊരു തപസ്സായിരുന്നു ബ്രഹ്മദേവന്റെ തപസ്സ്. അതായത് തമോ ഗുണവും രജോ ഗുണവും അല്ല, ശുദ്ധമായ സാത്വിക ഭാവത്തിലുള്ള തപസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അദ്ദേഹം നിയന്ത്രിച്ച് ഏകാഗ്ര ധ്യാനലീനനായിരുന്നു. അതുകൊണ്ട് സമാഹിതഹ എന്നുകൂടി പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഒരു വർഷം അല്ലെ, രണ്ട് വർഷമൊന്നും അല്ല തപസ് ചെയ്ത്, ദീർഘകാലം തപസ് ചെയ്തു. ദിവ്യം സഹസ്രാബ്ദം അമോഘദർശന, അമോഘദർശനായ ആ ബ്രഹ്മാവ് 1000 ദിവ്യ സംവത്സരങ്ങളിൽ തപസ് ചെയ്തു. സഹസ്രശബ്ദത്തിന് 1000 എന്നുള്ള അർത്ഥവും എടുക്കണമെന്നില്ല, അതിലും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദിവ്യ സംവത്സരം
നമ്മുടെ മനുഷ്യരുടെ ഒരു വർഷമല്ല, മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ്. അപ്പോൾ അത്രയും ദീർഘകാലം തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ആ ബ്രഹ്മദേവന് ദർശനം നൽകി. ആദ്യം വൈകുണ്ഠലോകത്തെ കാണിച്ചു കൊടുത്ത കാര്യം പറയുന്നു. വൈകുണ്ഠത്തിൽ രജസ്തമസ്സുകളോ കാലമോ മായയോ പ്രവർത്തിക്കുന്നില്ല. എവിടെ നോക്കിയാലും ശ്യാമവർണരായി ചതുർബാഹുക്കളായി പീതാംബരധാരികളായി സർവാഭരണഭൂഷിതരായി വിഷ്ണു പാർഷദന്മാർ വിഹരിക്കുന്നു. മഹാത്മാക്കളുടെ വിമാനങ്ങൾ ചുറ്റും കാണാം. ഉത്തമ സ്ത്രീകൾ നാലു ഭാഗത്തും പ്രകാശം പരത്തുന്നു. അവരുടെ ഇടയിൽ ലക്ഷ്മീദേവി ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ പൂജിക്കുന്നു. ബ്രഹ്മാവ് ഭഗവാനെ കണ്ടു. ഈ വൈകുണ്ഠത്തിൽ അതിമനോഹരമായ സ്വരൂപത്തോടുകൂടി ശോഭിക്കുന്ന ജഗത്കാരണമൂർത്തിയായ ഭഗവാനെ കാണാനുള്ള ഒരു ഭാഗ്യം ബ്രഹ്മദേവന് സിദ്ധിച്ചു. ഭഗവാൻ തന്നെ ബ്രഹ്മദേവന് കാണിച്ചുകൊടുത്തു എന്നാണ് പറയേണ്ടത്. തസ്മൈ സ്വലോകം ഭഗവാൻ സഭാജിത സന്ദർശയാമാസ പരം നയത്പരം. ആ വൈകുണ്ഠലോകത്തിനുപരിയായിട്ട് വേറെ യാതൊന്നുമില്ല, അത്ര ഉന്നതമായൊരു ഭാവമാണ്. ആ വൈകുണ്ഠത്തിൽ ശോഭിക്കുന്ന തന്നെ കാണാനുള്ള ഭാഗ്യം ഭഗവാൻ ബ്രഹ്മദേവന് നൽകി. നമ്മളിപ്പോൾ ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവത് ദർശനം നമുക്ക് സിദ്ധിച്ചു എന്ന് വരാം, പലപ്പോഴും സിദ്ധിച്ചില്ല എന്ന് വരാം. ഭഗവാന് കൂടി തോന്നണം, ഇദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനാകണം ഞാൻ, എനിക്ക് അദ്ദേഹത്തിന് ദർശനം നൽകണം എന്നുള്ളൊരു തോന്നൽ ഭഗവാനുണ്ടാകണം. ആ കാരുണ്യപ്രവാഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഭാഗവതിൽ ദശമസ്കന്ധത്തിലൊക്കെ പറയുന്നുണ്ട്, യവനെ ഭസ്മസാന്നീതേ ഭഗവാൻ സത്വദർശഭ ആത്മാനം ദർശയാമാസ മുജുകുന്ദായ ധീമതേ എന്ന്. ഭഗവാൻ മുജുകുന്ദനെ തന്നെ കാണിച്ചു കൊടുത്തു എന്ന്. അതുപോലെ ഇവിടെ ബ്രഹ്മദേവനും ഭഗവാൻ ദർശനം നൽകി. ഭഗവാന്റെ മനോഹരമായ സ്വരൂപവും വർണ്ണിക്കുന്നുണ്ട്. ലക്ഷ്മീദേവി ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ പൂജിക്കുന്നു. ഭഗവാൻ നാല് കൈകളോടുകൂടി ശോഭിക്കുന്നു. അരയിൽ പീതാംബരത്തോടും ഭക്തന്മാരിൽ അനുഗ്രഹം ചൊരിയുന്ന ആ മന്ദഹാസത്തോടും അരുണാഭമായ നേത്രങ്ങളോടും സർവാഭരണങ്ങളോടും കൂടിയ ശ്രീകാന്തനായ ആ ജഗത്പതിയെയാണ് ബ്രഹ്മദേവൻ കണ്ടത്. ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാം സൃഷ്ടികർത്താവായ ആ ബ്രഹ്മാവ് ഭഗവാന്റെ ദർശനത്തിൽ നിന്നുണ്ടായ ആ പരമാനന്ദത്തിൽ അങ്ങനെ ആറാടി. അദ്ദേഹം രോമാഞ്ച കഞ്ചുകിതനും ആയി പരമമായ പ്രേമത്തോടുകൂടി ആനന്ദാശ്രുതൂകി ബ്രഹ്മദേവൻ. എന്നിട്ട് ഭഗവാന്റെ പാദാരവിന്ദത്തിൽ ഭക്തിയോടുകൂടി നമസ്കരിച്ചു. പരമഹംസ പദവിയിലെത്തിയ മഹാത്മാക്കളായ യതിവര്യന്മാരുടെ മാർഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പാദാരവിന്ദത്തിൻ്റെ അരികിൽ എത്തിച്ചേരാൻ സാധിച്ചത് ഭാഗ്യം കൊണ്ടാണ് എന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. ബ്രഹ്മദേവൻ ഭഗവാനെ വന്ദിക്കുക ചെയ്തു. അപ്പോൾ ഭഗവാനും വളരെ സന്തോഷിച്ചു. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി ഭഗവാന്. ഭഗവാൻ സന്തുഷ്ടനായിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. പ്രിയ പ്രിയം പ്രീതമനാഹക്കരേ സ്പൃശൻ. ബ്രഹ്മദേവന്റെ ആഗ്രഹം സൃഷ്ടി നടത്താനുള്ള കഴിവ് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അജ്ഞാനം നീങ്ങണം. അങ്ങനെ തന്നെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു.
തന്റെ ചൈതന്യത്തിന്റെ ഒരു അംശം ബ്രഹ്മദേവനിലേക്ക് പ്രവഹിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് കരേസ്പൃശൻ ഭഗവാൻ കയ്യിൽ പിടിച്ച് ബ്രഹ്മദേവന്റെ കയ്യിൽ ഭഗവാന്റെ കരസ്പർശത്തിലൂടെ കൂടുതൽ ജ്ഞാനവും ക്രിയാശക്തിയും ഉണ്ടായി ബ്രഹ്മദേവന്. എന്നിട്ട് ഭഗവാൻ ബ്രഹ്മദേവനോട് പറഞ്ഞു, ത്വയാഹം തോഷിത സമ്യക് വേദഗർഭ ശിശ്രക്ഷയാ ചിരംഭൃതേന തപസ ദുസ്തോഷ കൂടയോഗിനാം. ബ്രഹ്മദേവ, അങ്ങയിൽ ഞാൻ സന്തോഷിച്ചു എന്നാണ് പറഞ്ഞത്. വേദഗർഭ എന്ന് സംബോധന ചെയ്തു. അപ്പൊ വേദങ്ങൾ ഉള്ളിൽ ധരിച്ചവനാണ് വേദഗർഭൻ. സൃഷ്ടികർമ്മത്തിൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ചെയ്ത തപസ്സിൽ ഭഗവാൻ വളരെയധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞു. ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുസ്തോഷ കൂടയോഗിനാം, കാപട്യമുള്ളവർക്ക് ഭഗവാന്റെ പ്രീതി അത്ര പെട്ടെന്ന് സമ്പാദിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ കാപട്യമില്ലാത്ത തപസ് ചെയ്തതുകൊണ്ടാണ് ശുദ്ധമായ രീതിയിൽ ഭഗവാനെ ഭജിച്ചതുകൊണ്ടാണ് ബ്രഹ്മദേവന് ഭഗവാന്റെ ദർശനം സിദ്ധിച്ചത്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം, നമ്മളൊരല്പം പോലും കാപട്യമില്ലാത്ത രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയും ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയും വേണം. ഭക്തിയുള്ളവർക്ക് മാത്രമാണ് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. ഗോപികമാരുടെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. എമ്പാടും സംഭ്രമത്തോടൊരു കയർമുറിയോടോടും അമ്മയ്ക്കും അമ്മട്ടൻ പോലും നാരദാദി ത്രിദശമുനി മനസ്സിനും അജ്ഞാതമായി അമ്പോ മായം കളിക്കും കപടനര ഭവാനെപ്പടിക്കുൾപ്പെടും പാഴമ്പാടി പെൺകിടങ്ങൾ കുടയ ചടുലമാം നേത്രജാലന്തരത്തിൽ. മഹാത്മാക്കളായ മഹർഷിമാർക്ക് പോലും സിദ്ധിക്കാത്ത ഭഗവത് ദർശനവും ഭഗവത് സ്പർശനവും ആനന്ദ അനുഭൂതിയൊക്കെ നേടാൻ ഗോപികമാർക്ക് സാധിച്ചു. ഈ ബ്രഹ്മദേവൻ തന്നെ ദശമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിലൊക്കെ വിസ്തരിച്ച് സ്തുതിക്കുമ്പോൾ വ്രജവാസികളുടെ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജോഗസാം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഇവിടെ ബ്രഹ്മദേവന്റെ ഭക്തിയിൽ ഭഗവാൻ സന്തുഷ്ടനായി എന്ന് ഭഗവാൻ തന്നെ പൂർണ്ണമായിട്ട് സമ്മതിച്ചു. ബ്രഹ്മാവേ, അങ്ങയ്ക്ക് ഞാൻ മംഗളം നേരുന്നു. അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്, അങ്ങയുടെ ആഗ്രഹം എന്താണ്, അത് ഞാൻ സാധിപ്പിക്കാൻ തയ്യാറാണ്. അങ്ങ് അത് ആവശ്യപ്പെട്ടോളൂ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ അതിവിശിഷ്ടമായ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഈ ചതുശ്ലോകി ഭാഗവതം ഭാഗവതത്തിൻ്റെ ബീജമാണ്. ശ്രീമദ് ഭാഗവത മഹാപുരാണം വളരെ വിപുലമാണത്. 18,000 ഗ്രന്ഥങ്ങളിലൂടെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ആ വലിയ വടവൃക്ഷത്തിൻ്റെ ബീജം ഈ ചതുശ്ലോകി ഭാഗവതമാണ്. ഭാഗവതത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഗവതം സർവവേദാന്ത സാരമാണ്. ഭാഗവതം കൃഷ്ണപ്രേമസ്വരൂപമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അക്ഷരവിഗ്രഹമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയാണ്. അവിടുത്തെ വൃന്ദാവന ലീലകൾ കൊണ്ട് മധുരമാണ്, ഭക്തിപ്രധാനമാണ്.
അതോടൊപ്പം തന്നെ ഭാഗവതം സർവ വേദാന്ത സാരവുമാണ്. സർവ വേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യതേ തദ്രസാമൃത തൃപദസ്യ നാന്യത്രസ്യാദ്രധി ക്വചിൽ എന്ന് ഭാഗവതത്തിൽ തന്നെ പറയുന്നു. എല്ലാ വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും ഒക്കെ സാരമാണ്, ഉപനിഷത് സാരമാണ് ഭാഗവതം. ഇവിടെ പറയുന്ന ഈ ചതുശ്ലോകി ഭാഗവതം ഭാഗവതത്തിന്റെ സംഗ്രഹമാണ്, ചുരുക്കമാണ് എന്ന് പറയാം. ഈ ചതുശ്ലോകി ഭാഗവതത്തിൽ നിന്നാണ് വികസിക്കുന്നത് ഭാഗവതം. അഥർവശാഖയിൽപ്പെടുന്ന ത്രിപാദ് വിഭൂതി മഹാനാരായണോപനിഷത്തും ചതുശ്ലോകിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുപോലെ ഋഗ്വേദത്തിലെ നാസദീയ സൂക്തവുമായിട്ടും നല്ല ബന്ധമുണ്ട് ഭാഗവതത്തിന്. അതിലൊക്കെ പറയുന്ന ഈ ചതുശ്ലോകി ഭാഗവതത്തിന് അതിലൊക്കെ പറയുന്ന തത്വങ്ങളാണ് ഈ ചതുശ്ലോകി ഭാഗവതത്തിൽ വരുന്നത്. ഇത് വിസ്തരിച്ച് പറയണമെങ്കിൽ എത്രയോ ദിവസങ്ങളുണ്ടായാൽ പോലും ആകുകയില്ല. ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നത് ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ എന്ന ആദിയായ ഭാഗവത ശ്ലോകത്തിലെ ഭാഗവത ശബ്ദം പ്രതിനിധാനം ചെയ്യുന്നത് തന്നെ ചതുശ്ലോകി ഭാഗവതത്തെയാണ് എന്നാണ്. അവിടെ ശ്രീധരാചാര്യസ്വാമികൾ പറയുന്ന മഹാമുനി ശ്രീനാരായണ സ്തേന പ്രഥമം സംക്ഷേപത കൃതേ എന്നാണ്. അങ്ങനെ വരുമ്പോൾ മഹാമുനി എന്ന് പറയുന്നത് വേദവ്യാസ മഹർഷിയല്ല, സാക്ഷാൽ ശ്രീനാരായണമൂർത്തി തന്നെ. ആ ശ്രീനാരായണമൂർത്തി ബ്രഹ്മദേവന് ഉപദേശമായി നൽകിയ ഈ ചതുശ്ലോകി ഭാഗവതമാകുന്ന ഭാഗവതത്തിൽ ഇതിൽ പ്രോജ്ജിതകൈതവുമായ പരമവുമായ ധർമ്മമാണ് പ്രതിപാദിക്കുന്നത് എന്ന്, ഈശ്വരാരാധനാരൂപമായ ധർമ്മമാണ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്. ആ ഭാഗവതത്തെ ശ്രദ്ധയോടുകൂടി നാം കേൾക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഈശ്വര സദ്യോഹൃദ്യ അവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഭക്തിപൂർവം ശ്രവിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ അവരുദ്ധനായി തീരും. ഭഗവാന്റെ അവരോധമാണ് ഉണ്ടാകുന്നത്. ഭഗവാൻ പിന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല എന്നർത്ഥം. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ അവിടുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട് ഭഗവാൻ എന്ന് ആ ഒരു ബോധമാണ് നമുക്ക് ഭാഗവത പാരായണത്തിലൂടെയും ഭാഗവത ശ്രവണത്തിലൂടെയൊക്കെ ഉണ്ടാകേണ്ടതും. ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ജാഗൃഹാണ ഗതിതം മയ എന്നാണ് ഭഗവാൻ പറയുന്നത്. വിജ്ഞാന സമന്വിതം, അതായത് അനുഭവജ്ഞാനത്തോടുകൂടിയത്, പരമഗുഹ്യം അതീവ രഹസ്യമായത് മേ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനെ കുറിച്ച്, ഭഗവാനെ സംബന്ധിച്ചുള്ള അറിവ്, ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള അറിവ്, അത് അനുഭവജ്ഞാനത്തോടുകൂടിയതുമാണ്. അത് വളരെ രഹസ്യമാണ്. അതിൻ്റെ അംഗോപാംഗങ്ങളും എല്ലാം ചേർത്ത് ആ അറിവ്, പൂർണമായ അറിവ് വേണ്ടതുപോലെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം, അതങ്ങ് കേട്ടോളൂ, അതങ്ങ് മനസ്സിലാക്കിക്കോളൂ. ഭഗവാന്റെ ശരിയായ അവസ്ഥ എന്താണ്, ഭഗവാന്റെ ശരിയായ സ്വഭാവം എന്താണ്, അവിടുത്തെ ഗുണം, കർമ്മം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം അങ്ങ് നേടിക്കോളൂ, അതൊക്കെ എൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങക്ക് പൂർണ്ണമായിട്ട് ആ അറിവുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പം ബ്രഹ്മദേവന്റെ കൈ പിടിച്ചു ഭഗവാൻ, അതിലൂടെ തൻ്റെ ക്രിയാശക്തി ബ്രഹ്മദേവന് നൽകി.
അതോടൊപ്പം ബ്രഹ്മദേവനെ അനുഗ്രഹിച്ചു. ഞാൻ അങ്ങക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം, അങ്ങ് കേട്ടോളൂ എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനൊരു മുഖപുരയോടുകൂടിയാണ് ചതുശ്ലോകി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സദസത്പരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യഹം എന്ന് പറഞ്ഞാണ് ഭഗവാൻ ആരംഭിക്കുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായത്, സൃഷ്ടിക്ക് മുമ്പേ തന്നെ ഉള്ളത് ഞാനാണ് എന്ന്. അഗ്രേ ഏവ, സൃഷ്ടിക്ക് മുമ്പേ തന്നെ. അഹമേവ, ഞാൻ മാത്രമേ ആസം ഉണ്ടായിട്ടുള്ളൂ. സത് അസത്, അതായത് സ്ഥൂലമായതും സൂക്ഷ്മമായതും. യത് പരം, അതായത് ഈ സ്ഥൂലവും സൂക്ഷ്മവുമായതിൻ്റെതും അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളതും ഉപരിയായിട്ടുള്ളതും അതൊക്കെ ഭഗവാൻ തന്നെയാണ്. അന്യത് നാ, ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ള അല്ല ഇതൊന്നും. അതായത് ഈ കാണുന്ന പ്രപഞ്ചം സ്ഥൂലമായതും സൂക്ഷ്മമായതും സൃഷ്ടിക്ക് മുമ്പുണ്ടായതും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതായിട്ട് കാണുന്നത് ഇതെല്ലാം ഭഗവാനാണ്. നമ്മൾ കാണുന്ന ഇതെല്ലാം ഭഗവാന്റെ രൂപഭേദങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. സാധാരണഗതിയിൽ വേദാന്ത ശാസ്ത്രങ്ങളിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ മണ്ണിൻ്റെ, മൺകുടത്തിൻ്റെ, സ്വർണത്തിൻ്റെ, ആഭരണങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. മണ്ണുകൊണ്ടാണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്നത് കുലാലനാണ്. അപ്പോൾ ആ കുലാലൻ അതിനൊരു കാരണമാണ്. അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന മണ്ണ് അതും ഒരു കാരണമാണ്. അതുപോലെ തട്ടാൻ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവിടെ സ്വർണം കൊണ്ടാണ് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തട്ടാനും അതിനൊരു കാരണമാണ്, സ്വർണവും കാരണമാണ്. മണ്ണും സ്വർണവും മറ്റും ഉപാദാന കാരണം എന്ന് പറയും. കുലാലിനും തട്ടാനും മറ്റും നിമിത്ത കാരണം എന്നാണ് പറയാറ്. ഇവിടെ പ്രപഞ്ച സൃഷ്ടിക്ക് ഉപാദാന കാരണവും നിമിത്ത കാരണവും എല്ലാം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ കാരണമൂർത്തി, പ്രപഞ്ചമാകുന്ന കാര്യത്തിൻ്റെ കാരണമാണ് ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രപഞ്ചമാകുന്ന കാര്യത്തിൻ്റെ കാരണമാണ് ഈശ്വരൻ. സ്വർണ്ണാഭരണത്തിൻ്റെയും മണ്ണിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ, മൺപാത്രങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഉപാദാന കാരണവും അതുപോലെ തന്നെ നിമിത്ത കാരണവും വെവ്വേറെയാണ്. ഇവിടെ രണ്ട് കാരണം ഉണ്ടാകുന്നില്ല, എല്ലാം ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ ഭഗവാൻ, പരിപൂർണനായ ശ്രീനാരായണമൂർത്തി, തൻ്റെ അംശം തന്നെയായ, താൻ തന്നെയായ തന്നിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഊർണനാഭിയുടെയൊക്കെ ഉദാഹരണം പറയും. ചെലന്തിയുടെ, ചെലന്തി തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പശ കൊണ്ട് വലയുണ്ടാക്കി പ്രാണികളെയൊക്കെ പിടികൂടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ ഇവിടെ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ വേറെ ഒരു വസ്തുവിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരു വസ്തുവില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ നിന്ന് അന്യമായ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ സൃഷ്ടികർത്താവും ഭഗവാനാണ്. സൃഷ്ടിക്കുപയോഗിക്കുന്ന വസ്തുക്കളും ഭഗവാനിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം സ്വർണത്തിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ മൺപാത്രങ്ങളുടെ ഉദാഹരണവുമായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലുള്ളതും പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിൽ ഈ പ്രപഞ്ചം വിലയം പ്രാപിക്കുന്നതും
ഭഗവാന്റെ തന്നെയാണ്. മുമ്പ് പറഞ്ഞുവല്ലോ, നാസദീയ സൂക്തം ചതുശ്ലോകിയുടെ ബീജമാണ് എന്ന്. ഋഗ്വേദത്തിലാണ് നാസദീയ സൂക്തം. അതിൽ ഈ സൃഷ്ടിയുടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറെ കൂടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വളരെ ദുർഗ്രഹമാണ്. നാസദീയ സൂക്തമൊക്കെ വിശദീകരിക്കാൻ നമുക്ക് സന്ദർഭത്തിൽ സാധിക്കുകയുമില്ല. നാസദീയ സൂക്തത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം. തുടർന്ന് ഭഗവാൻ പറയുന്നത്, ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാത് ആത്മനോമായാം യഥാഭാസോ യഥാതമ എന്നാണ്. യാതൊന്ന് ഹേതുവായിട്ട് സത്യമല്ലാത്തത് മനസ്സിൽ സത്യമായി തോന്നുകയും മിഥ്യാപ്രപഞ്ചം സത്യമായി അനുഭവപ്പെടുന്നു. യാതൊന്ന് ഹേതുവായി സത്യമായ ആത്മചൈതന്യം തോന്നാതിരിക്കുകയും ചെയ്യുന്നുവോ, അതാണ് ഭഗവാന്റെ മായ. ആ കാര്യമാണ് ഭഗവാൻ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇല്ലാത്തത് പ്രകാശമാനമായും ഉള്ളത് തമോമയമായും അനുഭവപ്പെടുന്നു. അത് മായയുടെ ശക്തി കൊണ്ടാണ്. സത്യമായ ഒരു വസ്തു ഇല്ല എന്ന് ധരിക്കപ്പെടുന്നു. ഈശ്വരൻ സത്യത്തിലുള്ളതാണ്, എന്നാ ഉണ്ട് എന്ന് തോന്നപ്പെടുന്നില്ല. മായ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളൊക്കെ മായാബദ്ധരാണ്. ആ ബ്രഹ്മതൃണപര്യന്തം എന്ന് പറയാറുണ്ടല്ലോ, പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഈ മായാബദ്ധരാകുകയാണ്. മായയ്ക്ക് ആവരണശക്തിയുമുണ്ട്, വിക്ഷേപശക്തിയും ഉണ്ട്. മായയുടെ സ്വഭാവം വിശദീകരിക്കുകയാണെങ്കിൽ, ആവരണശക്തിയാണ് ആദ്യം വരുന്നത്. ആവരണശക്തി യഥാർത്ഥമായ സത്യത്തെ മറയ്ക്കുന്നു. വിക്ഷേപശക്തി കൊണ്ട് ഉള്ളത് ഇല്ലാത്തതായും ഇല്ലാത്തത് ഉള്ളതായും തോന്നിക്കുന്നു, വേറൊന്നായിട്ട് തോന്നിക്കുന്നു. അപ്പോൾ യഥാർത്ഥ സത്യത്തെ മറയ്ക്കുകയാണ് മായ ചെയ്യുന്നത്. ഈ മായയിൽ നിന്ന് മോചനം നേടാനുള്ള ഒരേ ഒരു മാർഗം മായാനാഥനായ ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഏകാദശ സ്കന്ധത്തിലൊക്കെ പറയുന്നുണ്ട്. നവയോഗികളുടെ ഉപദേശ സന്ദർഭത്തിൽ പറയുന്നുണ്ട് മായയെ തരണം ചെയ്യാൻ എന്താണ് മാർഗം എന്നുള്ളത്. നാരായണപരോ മായാമഞ്ചസ്തരതി ദുസ്തരാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യം തന്നെ ഉള്ളതും ഈ പ്രപഞ്ചമായി കാണുന്നതുമൊക്കെ ഭഗവാനാണ്. ഭഗവാന്റെ മായാശക്തി കൊണ്ടാണ് സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും ഒക്കെ നമുക്ക് തോന്നിപ്പോകുന്നത്. മായാബന്ധം കൊണ്ട് ശരിയായ സത്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാതെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിച്ചു. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷ്വനു പ്രവിഷ്ടാന്യ അപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. പൃഥിവ്യാദികളായ മഹാഭൂതങ്ങൾ, ഉച്ചനീചസ്വഭാവങ്ങളോടുകൂടിയ സർവ വസ്തുക്കളിലും പ്രവേശിക്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു. ലീനരൂപത്തിൽ ഇവ ആദ്യമേ ഉണ്ട്, അതിനാൽ പുതുതായി പ്രവേശിക്കപ്പെട്ടവയല്ല. വാസ്തവത്തിൽ അവ അപ്രവിഷ്ടങ്ങളാണ്. അപ്രവിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ടില്ലാത്തത്. ഈശ്വരനാകട്ടെ അന്തര്യാമി രൂപത്തിൽ സർവ വസ്തുക്കളിലും പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പ്രവിഷ്ടനാണ് എന്ന് പറയാം. കാരണമായി സർവ വസ്തുക്കളിലും ഉള്ളതുകൊണ്ട് ഭഗവാനെ അപ്രവിഷ്ടനായിട്ടും പറയാം.
പ്രവിഷ്ടനുമാണ് ഭഗവാൻ അപ്രവിഷ്ടനുമാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ പ്രവേശിച്ചിട്ടുണ്ട് എന്നും ഭഗവാൻ പ്രപഞ്ചത്തിൽ പ്രവേശിക്കാതെ മാറി നിൽക്കുന്നു എന്നും മനസ്സിലാക്കണം. ഇത് കുറച്ച് ദുർഗ്രഹമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രപഞ്ചത്തിൽ അനേകം ചരാചരങ്ങളുണ്ട്, സകല ജീവജാലങ്ങളുണ്ട്, പക്ഷിയും മൃഗാദികൾ, വൃക്ഷലതാദികൾ, നദികൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ ഈ സ്ഥൂല പ്രപഞ്ചമാണ്. ഈ സ്ഥൂല പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ രൂപഭേദങ്ങളാണ്. പഞ്ചമസ്കന്ധത്തിലെ കാര്യം പറയുന്നുണ്ട്, ഇത് ഭഗവാനിൽ നിന്നുണ്ടായതാണ്, ഭഗവാന്റെ രൂപഭേദങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് അതിസൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സകല ചരാചരങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്നാണ് അറിയേണ്ടത്. സകല ചരാചരങ്ങളും ഭഗവാനാണ് എന്നല്ല പറയേണ്ടത്, ഭഗവാൻ അവയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഭഗവാൻ അവയിൽ പ്രവേശിച്ചിട്ടുണ്ട്, ഭഗവാന്റെ ഒരു ചൈതന്യം കൊണ്ട്, ഭഗവാന്റെ ഒരു അംശം കൊണ്ട്, അതോടൊപ്പം ഭഗവാന്റെ അനന്തമായ ഒരു ചൈതന്യം വേറെ ഈ പ്രപഞ്ചത്തിൽ പ്രവേശിക്കാതെ മാറി നിൽക്കുന്നുമുണ്ട്. കാണുന്ന വസ്തുക്കളെല്ലാം ഭഗവാനാണ് എന്നല്ല പറയേണ്ടത്, കാണുന്ന വസ്തുക്കളിലെല്ലാം ഭഗവാനുണ്ട് എന്ന്. ഭക്തഗീതത്തിലൊക്കെ പറയുന്നത് പോലെ കാണുന്ന വസ്തുക്കളിലൊക്കെയും നീ വാഴുന്നുവെന്നുള്ള മഹാരഹസ്യം ചേതസ്സിലോർത്തും സമദൃഷ്ടിയാർന്നും തീരേണമേ കൃഷ്ണ മദീയ ജന്മം എന്ന്. ഈ പ്രപഞ്ചത്തിലെല്ലാത്തിനും ഭഗവാൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും അവയിലൊന്നും പ്രവേശിക്കാതെ ദിവ്യമായ ഭഗവത് ചൈതന്യം ഉപരിയായി അനന്തമായ ചൈതന്യമായി വേറെ മാറി നിൽക്കുന്നു. ഭഗവാന്റെ ചൈതന്യത്തിന്റെ ഒരു അല്പം മാത്രം പ്രവേശിച്ച ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പോലും നമുക്കൊന്നും അറിയുകയില്ല. മനുഷ്യൻ എത്രമാത്രം അജ്ഞനാണ്! കവിവചനം പോലെ അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലം കണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും അറിയാത്ത നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അത് അനന്തമായി സകലതിലും നിറഞ്ഞ്, അതിനപ്പുറത്തും നിറഞ്ഞ്, നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനപ്പുറത്തായി വിളങ്ങുന്നു. അതാണ് പ്രപഞ്ചത്തിൻ്റെ ദിവ്യമായ പ്രഭാവം, അതിലുപരിയായി വിളങ്ങുന്ന ഭഗവാന്റെ പ്രഭാവം പറഞ്ഞത്. പിന്നെ പറയുന്നത് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാത് സർവത്ര സർവദാ എന്നാണ്. കാര്യകാരണ ബന്ധന്യായേന എല്ലായിടത്തും എപ്പോഴും യാതൊന്നുണ്ടെന്നറിയപ്പെടുന്നുവോ ആത്മതത്വത്തെ അറിവാൻ ആഗ്രഹിക്കുന്നവൻ അതുതന്നെ ആത്മാവ് എന്നറിഞ്ഞാൽ മാത്രം മതി, അതോടെ തത്വജിജ്ഞാസ സഫലമാകുന്നു. ഇതാണ് പറഞ്ഞത്. കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കാം. മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ മൺപാത്രം ഒരു കാര്യമാണ്. മൺപാത്രം കാര്യമാകുമ്പോൾ അതിൻ്റെ കാരണമാണ് മൺപാത്രം ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണും ആ മൺപാത്രം ഉണ്ടാക്കിയ കുലാലനും. കുലാലൻ നിമിത്ത കാരണം, അതുപോലെ മണ്ണ് ഉപാദാന കാരണം, സ്വർണം ഉപാദാന കാരണം, തട്ടാൻ നിമിത്ത കാരണം, കാര്യം സ്വർണാഭരണം. സ്വർണാഭരണമാകുന്ന കാര്യത്തിന് കാരണം
തട്ടാനാണ്. മൺപാത്രമാകുന്ന കാര്യത്തിന് കാരണമാകുന്നത് കുലാലിനാണ്. അതുപോലെ പ്രപഞ്ചമാകുന്ന കാര്യത്തിന് കാരണമാകുന്നത് ഈശ്വരനാണ്. ഇങ്ങനെ കാര്യകാരണ ബന്ധം മനസ്സിലാക്കിയിട്ട് ഈശ്വരനെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ഈ അറിവ് ഉൾക്കൊള്ളുക. ഇങ്ങനെയൊക്കെ അറിഞ്ഞ് ഭഗവാനെ സർവവ്യാപിയും ത്രികാലങ്ങളിലും അസ്തിത്വമുള്ളവനുമാണ് എന്ന് മനസ്സിലാക്കണം. എന്നും സ്ഥിതി ചെയ്യുന്ന നിത്യസത്യമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. ഭഗവാൻ സൃഷ്ടിച്ച പ്രപഞ്ചം അവസാനം വിലയം പ്രാപിക്കുന്നത് ഭഗവാനിലാണ്. ഇപ്പൊ ഭഗവാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. ഈ കാണപ്പെടുന്ന പ്രപഞ്ചമെല്ലാം ഒടുവിൽ വിലയം പ്രാപിക്കുന്നത് ഭഗവാനിലാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകണം എന്നാണ് ബ്രഹ്മദേവന് പറഞ്ഞുകൊടുത്തത്. ജ്ഞാനസാധനത്തിന്റെ അഥവാ ജ്ഞാനലബ്ധിയുടെ ലക്ഷണം എന്താണ് എന്ന് അല്പം കൂടി പറയാം. ആത്മതത്വം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം എന്നാണ് ഭഗവാന്റെ നിർദ്ദേശം. എന്താണെന്ന് വിശദീകരിച്ചാൽ, അന്വയം അഥവാ കാര്യങ്ങളിലെ കാരണത്തിൻ്റെ പ്രവേശനം. ഉദാഹരണം പറയുകയാണെങ്കിൽ, കാര്യമായ ഘടത്തിലെ കാരണമായ മൃത്ത് അഥവാ മണ്ണ് അനുവൃത്തമാകുന്നു. കാരണമായ മണ്ണിനെ കാര്യമായ ഘടത്തിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതിന് അനുവൃത്തി എന്ന് പറയും. മണ്ണിനെ മാറ്റി നിർത്തിയാൽ പിന്നെ മൺകൂടെ ഇല്ലല്ലോ. സ്വർണത്തെ മാറ്റി നിർത്തിയാലേ സ്വർണ്ണാഭരണമില്ലല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മൺകുടം എന്ന് പറയുന്നത് മണ്ണ് തന്നെയാണ്. സ്വർണ്ണാഭരണം, മാല, മോതിരം മുതലായതൊക്കെ സ്വർണം തന്നെയാണ്. സൂക്ഷ്മാവസ്ഥയിൽ സ്വർണത്തിന് ആകൃതി വ്യത്യാസം സംഭവിക്കുന്നു ആഭരണമാകുമ്പോൾ. മണ്ണിന് ആകൃതി വ്യത്യാസം സംഭവിക്കുന്നു ഓരോ മൺപാത്രങ്ങളാവുമ്പോൾ. ഇത് അന്വയം. ഈ മൺകുടം ഉടഞ്ഞാൽ ബാക്കിയാകുന്ന കാരണദ്രവ്യമായ മണ്ണ് മാത്രമാണ്, അത് മണ്ണായി മാറുന്നു. അതുപോലെ സ്വർണ ആഭരണം ഉരുക്കി കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് സ്വർണമാണ്. അപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന മണ്ണ് അല്ലെങ്കിൽ സ്വർണം മാത്രം. അതുപോലെ ഈ പ്രപഞ്ചം അവസാനം വിലയം പ്രാപിക്കുന്നതും ഭഗവാനിൽ മാത്രം. ഭഗവാനിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം അവസാനം വിലയം പ്രാപിക്കുന്നത് ഭഗവാനിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അന്വയ വ്യതിരേകാദികളിലൂടെ ഈ തത്വം ഗ്രഹിക്കണം എന്ന് ഭഗവാൻ ബ്രഹ്മദേവന് നിർദ്ദേശം നൽകി. ചതുശ്ലോകി ഭാഗവതം ശരിയായ വേദാന്ത തത്വമാണ്. ഭാഗവതത്തിലെ മറ്റ് കഥാഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പോലെ ഇത് അത്ര പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ചുരുക്കത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, പ്രപഞ്ചമുണ്ടായത് ഭഗവാനിൽ നിന്നാണെന്നും ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിലെല്ലാം ഭഗവാൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ പ്രപഞ്ചത്തിൽ പ്രവേശിക്കാതെ മാറി നിൽക്കുന്നുണ്ടെന്നും, മായ കൊണ്ടാണ് നമുക്ക് ശരിയായ സത്യത്തെ ഗ്രഹിക്കാനായിട്ട് സാധിക്കാതെ വരുന്നതെന്നും, അതുകൊണ്ട് ഭഗവാനെ തന്നെ ഭജിക്കുകയാണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ചതുശ്ലോകി ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ തത്വങ്ങൾ, ഈ നാല് ശ്ലോകങ്ങളിലൂടെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഭഗവാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, അങ്ങ് ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ, കേട്ടതുകൊണ്ട് മാത്രമായില്ല മനസ്സിലാക്കി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അങ്ങയ്ക്ക് പിന്നീട് ഒരിക്കലും മോഹത്തെ പ്രാപിക്കേണ്ടി വരില്ല എന്ന്, അതായത് തെറ്റിദ്ധാരണയുണ്ടാകില്ല. ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കരിഹിജിത്. ഒരിക്കലും അങ്ങയ്ക്ക് മോഹമുണ്ടാകില്ല. മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ള അർത്ഥമല്ല,
സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ, അതാണ് മോഹം. അങ്ങനെ ഒരു മോഹം ഉണ്ടാകില്ല നേർമാർഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കുമെന്ന്. ആദ്യം പറഞ്ഞ പോലെ ബ്രഹ്മദേവൻ എന്തിനാണ് ഭഗവാനെ സമീപിച്ചത്, എന്തിനാണ് ഭഗവാനെ സ്തുതിച്ചത്, എന്തിനാണ് തപസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഭവഭീതായ കാരുണ്യാസംപ്രകാശിതം, അദ്ദേഹം സൃഷ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളാണ്. ഭവമാണ് സംസാരമാണ്. അപ്പോൾ ധാരാളം സൃഷ്ടികൾ ചെയ്തു കഴിയുമ്പോൾ തൻ്റെ പുത്രപൗത്രാദികളായി പ്രപഞ്ചം എങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ആസക്തി ഉണ്ടാകാം. നമുക്കറിയാം, വളരെ ചെറിയ കുടുംബവും ഗാർഹിക ബന്ധങ്ങളുമായി കഴിയുന്ന നമുക്ക് പോലും എത്രമാത്രം കർമ്മബന്ധമുണ്ടാകുന്നു, ആസക്തി ഉണ്ടാകുന്നു, ഞാൻ എൻ്റേത് എന്നുള്ള തോന്നലുണ്ടാകുന്നു. അപ്പം ഇതിൽ നിന്ന് മോചനമുണ്ടാകാൻ അത്ര എളുപ്പമല്ല. ബ്രഹ്മദേവനാണെങ്കിൽ വളരെ വലിയ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ബ്രഹ്മദേവന്റെ കുട്ടികളാണ് നമ്മളെല്ലാം, എല്ലാ ചരാചരങ്ങളും. ബ്രഹ്മദേവനെ പിതാമഹൻ എന്നുകൂടെ പറയാറുണ്ടല്ലോ. ബ്രഹ്മദേവന് ആസക്തി ഉണ്ടാകാം, നിർലേപഭാവം ഉണ്ടാകണം. ലേപഭാവം ഒട്ടിച്ചേരലാണ്, നിർലേപഭാവം അതിന് വിപരീതമാണ്. നമുക്കറിയാം, ഈ നാളികേരമൊക്കെ ഉണക്കിക്കഴിഞ്ഞാൽ, നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ സത്ത് ചിരട്ടയോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. ഒരു തട്ട് തട്ടിയാൽ അത് പെട്ടെന്ന് അതിൽ നിന്ന് നീങ്ങി വരികയും ചെയ്യും. അതുപോലെ ഗാർഹിക ബന്ധങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ള തോന്നൽ പുറമേ തോന്നാമെങ്കിൽ പോലും മനസ്സിനെ അതിൽ നിന്നെല്ലാം വേർപെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. ബ്രഹ്മദേവനും അതിനുള്ളൊരു ശക്തി ഉണ്ടാകണം. അത് ഈശ്വര ഭജനയിൽ നിന്ന് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എല്ലാം ഭഗവാനാണെന്നും ഭഗവാൻ മാത്രമാണെന്നും ഭഗവാനാണ് എല്ലാത്തിലും പ്രവേശിച്ചിരിക്കുന്നതെന്നും അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കഴിയാൻ സാധിക്കുന്നതെന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവത് അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കുന്നത് മാത്രമാണ് എന്നുള്ളൊരു ബോധമുണ്ടാകണം. അർജുന മഹാശയനുണ്ടായതുപോലെ യൽക്കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. സന്താനഗോപാല കഥയിൽ വൈകുണ്ഠത്തിൽ പോയി ബ്രാഹ്മണൻ്റെ ഉണ്ണികളെ കണ്ടു, ആ ഉണ്ണികളെ ലഭിച്ചു, എന്നിട്ട് ബ്രാഹ്മണന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അർജുന് ബോധ്യം വന്നു, തനിക്കൊന്നും സാധിക്കില്ല, എല്ലാം ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത് എന്ന്. ആദ്യഘട്ടത്തിൽ നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാർഷ്ണിരേവജ, ഞാൻ സംഘർഷനല്ല, ഞാൻ കൃഷ്ണനല്ല, പ്രദ്യുമ്നനല്ല, അനിരുദ്ധനല്ല, അവരെക്കാളൊക്കെ കേമനായ അർജുനനാണ് ഞാൻ എന്നൊക്കെ അഹങ്കരിച്ചയാളാണ് അർജുനൻ. പക്ഷേ യഥാർത്ഥ തത്വം ഗ്രഹിച്ചപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിച്ചതെന്നുള്ളൊരു ബോധോദയം അർജുനനുണ്ടായി. അതുപോലെ നമുക്കും ഉണ്ടാകണം. ധ്രുവകുമാരൻ സ്തുതിയുടെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്, യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി എന്ന്. അഖിലശക്തിധര സ്വധാംന, ഭഗവാൻ അഖിലശക്തിധരനാണ്. അഖിലശക്തിധരനായ ഭഗവാൻ തന്നിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് തനിക്ക് സ്തുതിക്കാനുള്ള ശക്തി പോലും ഉണ്ടാകുന്നത് എന്ന് അറിയാം ധ്രുവകുമാരൻ. ആ ബോധത്തോടുകൂടിയാണ് അദ്ദേഹം സ്തുതിക്കുന്നതും. ഇങ്ങനെ തത്വം ഗ്രഹിച്ച ബ്രഹ്മദേവന് പിന്നീട് മായാബന്ധം മായാമോഹം ഉണ്ടായില്ല. അദ്ദേഹം താൻ നേടിയ ആ അറിവ് തൻ്റെ പ്രിയപുത്രനായ ശ്രീ നാരദ മഹർഷിക്ക് പകർന്നു കൊടുത്തു. തം നാരദ പ്രിയതമോ രിക്ഥാദാനാമനൂറദ. രിക്ഥാദൻ എന്ന് പറയുമ്പോൾ രിക്ഥാദാനാമനൂറദ, പുത്രന്മാരിൽ പ്രധാനിയായ നാരദന്, പുത്രൻ എന്നുള്ള അർത്ഥം ലാക്ഷണികമായിട്ട് വരുന്നതാണ്. രിക്തം എന്ന് പറഞ്ഞാൽ പിതൃദ്രവ്യമാണ്. പിതൃദ്രവ്യത്തിലെ പിതാവിൻ്റെ അറിവും കൂടെ ഉൾക്കൊള്ളും. പിതാവായ ബ്രഹ്മദേവൻ്റെ അറിവ് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിവുള്ള
ഭക്തന്മാരിലെ പ്രധാനിയായിട്ടുള്ള ആളാണ്, പുത്രന്മാരിലെ പ്രധാനിയായിട്ടുള്ള ആളാണ് ശ്രീ നാരദ മഹർഷി. ശ്രീ നാരദ മഹർഷി ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. മഹർഷിമാരെ മറ്റു മഹർഷിമാരെ പോലെയല്ല. നാരം പരമാത്മവിഷയകം ജ്ഞാനം തത് ദദാതി ഇതി നാരദ എന്നാണ്. പരമാത്മവിഷയകമായ അറിവ് ഉൾക്കൊള്ളുന്നയാളാണ്, അത് ലോകത്തിൽ പകർന്നുകൊടുക്കാൻ കഴിവുള്ളയാളുമാണ് നാരദ മഹർഷി. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ താൻ നേടിയ അറിവ് തൻ്റെ പ്രിയപുത്രനായ ശ്രീ നാരദ മഹർഷിക്ക് തന്നെ പകർന്നുകൊടുത്തത്. നാരദ മഹർഷി ആ അറിവ് ഉൾക്കൊണ്ട് അദ്ദേഹം വേദവ്യാസ മഹർഷിക്ക് പകർന്നുകൊടുത്തു. ശമ്യാപ്രാസം എന്ന തൻ്റെ ആശ്രമത്തിൽ പുരാണങ്ങളെല്ലാം രചിച്ചിട്ടും മനസ്സിന് സമാധാനമില്ലാതെ വിഷമിച്ചിരുന്ന വ്യാസമഹർഷി ഭഗവാൻ തന്നെയാണ്. വേദവ്യാസ മഹർഷി കൃഷ്ണദ്വൈപായനൻ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. ആ വേദവ്യാസ മഹർഷിയുടെ അരികിലേക്ക് ശ്രീ നാരദ മഹർഷി എത്തിച്ചേർന്നു. തിരുനാമം ജപിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ രംഗമൊക്കെ പ്രഥമ സ്കന്ധത്തിൽ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീ നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. വേദവ്യാസ മഹർഷി താൻ ഗ്രഹിച്ച ശ്രീമദ് ഭാഗവതം തൻ്റെ പുത്രനും ശിഷ്യനും ഭക്തോത്തമനുമായ ശ്രീശുക ബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. മഹ്യം പുത്രായ ശാന്തായ എന്നാണ് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത്. പുത്രൻ മാത്രമല്ല, അദ്ദേഹം ശാന്തനാണ്, വിനീതനാണ്. ഇപ്പൊ വിനയം കൊണ്ട് മാത്രമേ ഭാഗവതം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ, ഭക്തി കൊണ്ട് മാത്രമേ ഭാഗവതം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ, വിനയമുള്ളവരിലേ അത് ശോഭിക്കുകയുള്ളൂ എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തു. പരീക്ഷിത് മഹാരാജാവിന് അന്ന് ഗംഗാ തീരത്ത് വെച്ച് ഉപദേശം നൽകുന്നത് കേട്ട ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന സൂതപൗരാണികൻ പിന്നീട് ശൗനകാദികളായ മഹർഷിമാർക്ക്, അനേകം മഹർഷിമാരുണ്ടവർ, അവർക്ക് നൈമിശാരണ്യത്തിൽ വെച്ച് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഗംഗാപ്രവാഹമായിട്ട് ആ ശ്രീമദ് ഭാഗവത തീർത്ഥം അങ്ങനെ ഒഴുകുകയാണ്. ഇതൊക്കെ ഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിദുർഗ്രഹമായ വേദാന്തതത്വമായ ഈ ചതുശ്ലോകിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുക, അപ്പോൾ ഭാഗവത തത്വങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനായിട്ട് സാധിക്കും. ഭാഗവതം വാസ്തവത്തിൽ നാമപുരാണമാണ്. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ചുരുക്കമായിട്ട് പറയാൻ നമുക്കുള്ളത് നാമം തന്നെയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കലിയുഗത്തിൽ ഒരേ ഒരു മാർഗം ഈ നാമസങ്കീർത്തനം മാത്രമാണ്. ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന ഏറ്റവും ഉചിതമായ മാർഗം. കീർത്തനാദേവ കൃഷ്ണസ്യ എന്നല്ലേ പറയുന്നത്. കലേർദോഷനിധേ രാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം രജേൽ. കലിയുഗത്തിലെല്ലാം ദോഷമാണ്, എങ്കിലും ഒരു വലിയൊരു ഗുണമുണ്ട് കലിയുഗത്തിന്, അത് നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാനിൽ എത്തിച്ചേരാം എന്നുള്ളത് തന്നെയാണ്. അതാണ് ഭാഗവതത്തിൻ്റെ സാരവും. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഈ വാക്കുകൾ ഭഗവത് പാദാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. ചതുശ്ലോകി ഭാഗവതം വളരെ ദുർഗ്രഹമാണ്. അതിലുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാനുള്ള സന്ദർഭമോ അതിനുള്ള അറിവോ കഴിവോ ഒന്നുമില്ല. നമുക്ക് അല്പം ചില കാര്യങ്ങൾ അനുസ്മരിക്കുക മാത്രമാണ് ചെയ്ത് അതിലുള്ള തെറ്റുകുറ്റങ്ങൾ സജ്ജനങ്ങൾ പൊറുക്കണം.
ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീരാധാ ചരണാരവിന്ദ പരമാണവേ നമോ നമ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ ശ്രീകൃഷ്ണ ശരണം, ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീവല്ലഭ ശരണം, ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭവേ നമോ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ രാധേശ്യാം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കോമളൻ ഘനശ്യാമളൻ മമ താമര കണ്ണാ വന്നാലും വെണ്ണയുണ്ടിതാ കിണ്ണത്തിൽ കണ്ണ നിന്നെയും കാത്തിരിക്കുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വെണ്ണ താൻ തിന്നാൽ തൊണ്ടയിൽ തങ്ങും ദണ്ണമുണ്ടാമെന്നോർത്തു താൻ കാച്ചിയ പാലി പൊന്നിൻ കിണ്ണത്തിൽ വച്ചിതാ നിന്നെ കാക്കുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും മണി വർണ്ണാനീ വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും കുഞ്ഞിപ്പൈതലേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. പൊഞ്ചിലം ബൊച്ച കേൾക്കുന്നു കണ്ണ വഞ്ചിക്കാതിങ്ങു വന്നാലും കിങ്ങിണി കീളുങ്ങുന്നതു കേൾക്കാം എങ്ങീവൻ നിൽപ്പൂമൽ കണ്ണൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. തൃക്കരത്തിലോടക്കുഴലുമായി ഇസദസിൽ നീ വന്നാലും തൃപ്പാദങ്ങളിലിപ്പാദദാസർ അർപ്പിച്ചിടട്ടെ സർവവും. ഗോവിന്ദ പരമാനന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോ ഒന്ന് നാല് 2021 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായം പാരായണവും പ്രഭാഷണവും
ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ.